ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ പിന്നെ വന്നിരിക്കണം മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സി എസ് ടി വേൾഡിലെ പുതിയൊരു വീഡിയോയായിട്ടാണ് നമ്മൾ പിന്നെ വന്നിരിക്കുന്നത്. ഇത് 9-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ വേറെ ഒന്നുമല്ല ചെയ്യാൻ പോണത്, നമ്മളൊരു സോർട്ടിങ് ഏരിയ ആണ് ഗൈസ് ഉണ്ടാക്കാൻ പോണത്. കാരണം നമ്മുടെ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഫുള്ള് അണ്ണ ഒരു 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 എന്താ പറയുക, ഒരുമാതിരി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞിട്ടാണ് എന്നൊക്കെയാണ് തോന്നുന്നത്. ബട്ട് ഇന്ന് നമ്മൾ ആ പ്രശ്നം മാറ്റുന്നതായിരിക്കും. പിന്നെ ഞാൻ നമുക്ക് ഞാനിവിടെ കുറേ നേരം ഫിഷ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് ഒരു ലക്ക് ഓഫ് ദ സീ ടൂവും ലൂർ ടൂവും അതുപോലെ തന്നെ ഒരു അൺബ്രേക്കിംഗ് ഉള്ള ഒരു അൺബ്രേക്കിംഗ് 3 ഉള്ള ഒരു ഫിഷറോട് നമുക്ക് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മീൻ പിടിച്ചതുകൊണ്ട് കുറച്ച് നല്ല സാധനങ്ങൾ കിട്ടി. കുറേ ജരിമുക്സ് എനിക്ക് കിട്ടി, പക്ഷെ മെൻഡിങ് മാത്രം എനിക്ക് കിട്ടിയില്ല. സാറല്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നമുക്ക് നോക്കാം മെൻഡിങ് എത്തിക്കാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ കണ്ടിലേക്ക് നേരെ കിടക്കാം. എനിക്ക് ഇത്ര അധികം സാധനങ്ങൾ കിട്ടി, 3-4 സ്റ്റാക്ക് ഫിഷസിന് വരെ എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് നെയിം ടാഗ് കിട്ടി, ലെതർ ബൂട്ട് കിട്ടി, കുറേയധികം സാലി കിട്ടി, അങ്ങനെ പല സാധനങ്ങളും എനിക്ക് കിട്ടി. പക്ഷേ എനിക്ക് മെൻഡിങ് മാത്രം കിട്ടിയില്ല. പിന്നെ കുറേ നല്ല പൊളിപ്പൻ ബോസ് കിട്ടി, ബോ ഇല്ലേ അതൊക്കെ കിട്ടി, മെൻഡിങ് ഉള്ള ബോ കിട്ടി. ഇതുവരെ മെൻഡിങ്ങിന് ബുക്ക് കിട്ടിയില്ല, വളരെയധികം കഷ്ടമായിട്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ എനിക്ക് ടോട്ടൽ 4 ചെസ്റ്റാണുള്ളത്. ഈ 4 ചെസ്റ്റിൽ ഒരു സോർട്ടും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ വച്ചേക്കുന്നത്. ബട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇതൊക്കെ ഫുള്ള് സോർട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ഗോൾ തന്നെ. അപ്പോൾ നമുക്കിത് എവിടെയായിട്ട് ഉണ്ടാക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ എൻ്റെ ഒരു പഴയ കേവ് ഉണ്ടായിരുന്നു, ആ കേവിലേക്ക് കുറച്ച് അതെ ഇങ്ങനെ ഒന്ന് പൊടിച്ച് കുറച്ചായുണ്ട് ഇങ്ങോട്ട്. നമുക്ക് ഇത്രേ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഫുള്ള് ഇത് ഫുള്ള് അടിച്ചിട്ട് നമുക്ക് ഇവിടെയായിട്ട് ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഞാൻ മോബ് ഫാം മാതിരി അവിടെ ഒരു വലിയ സ്റ്റേജ് ഞാൻ വെറുതെ വെച്ചിട്ടുണ്ട്. ഒരു ഈ സ്പൂൺ വെച്ചില്ല അവിടെ. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കാം, ഞാൻ ഉറപ്പിച്ച്. നമുക്ക് അതിന് വേണ്ടി ഈ മുകളിലത്തെ ഒരു ലെയർ നമുക്ക് പൊട്ടിച്ചറിയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്രയും നമുക്ക് സ്പേസ് വേണ്ട, ഇത്രയും വെച്ച് നമുക്ക് അടയ്ക്കാം. എന്നിട്ട് ഇത്രയും മാത്രം നമുക്ക് അടയ്ക്കാം, അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെയ്ത് വെച്ചാലും മതി. നമുക്ക് ഒക്കെ ചേർന്ന് ഈ ഡീപ് സ്ലേറ്റ് കൊണ്ട് ചെയ്യാമെന്നാണ് പ്ലാൻ. നമുക്ക് പോളിഷ്ഡ് ഡീപ് സ്ലേറ്റ് ആക്കി മാറ്റി, ഈ ഡീപ് സ്ലേറ്റ് പോയാൽ എന്നിട്ട് അത് വയ്ക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ. ചെറിയൊരു ടൈം ലാപ്സ് നമുക്ക് കേസ് ഇത്രയാണ് നമ്മൾ വലുപ്പം വരുന്നത്. ഇത് ഇതുമാതിരി സ്ക്വയർ ടൈപ്പിനാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നമുക്ക് മോൾ ഭാഗം കൂടി ഒരു ഹൈറ്റ് ബ്ലോക്ക് മുകളിലേക്ക് ആക്കാം. അപ്പം പിന്നെയും ചെറിയൊരു ടൈം ലാപ്സ്. നമ്മൾ ചുറ്റും നമ്മുടെ ഡീപ് സ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിയിലും മുകളിലും വുഡ് വയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. അടിയിൽ ഫുൾ വുഡ് വയ്ക്കാനും ഇവിടെ വുഡിൻ്റെ സ്ലാബ് വയ്ക്കാനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വുഡ് ഇല്ല, അപ്പോൾ വുഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. നമ്മൾ
കൈനോസ് ഉണ്ടാക്കിയത് ട്രീ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാനുവലായിട്ടുള്ള നമ്മുടെ ട്രീ ഫാമിൽ നിന്ന് നമുക്ക് കുറച്ച് വുഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് തരാം. ഓക്കെ ഗൈസ്, നമ്മളിത് എവിടെ എത്തിയിട്ടുണ്ട്? നമ്മൾ ഫുള്ള് വുഡ് നമുക്കിപ്പോൾ ടോട്ടല് ഒരു സ്റ്റാക്ക് 24 കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 എനിക്ക് ഇങ്ങനത്തെ ആണ് ഫിഫ്ത്ത് വുഡാണ് കിട്ടിയത് അറിയാതെ ബിഗറിൽ നിൽക്കിയിട്ട്. ഓക്കെ, ഒന്ന് മാറ്റാം. നമ്മൾ ഫുള്ള് മുകളിലും അടിയിലും ബ്ലോക്കൊക്കെ വെച്ച് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് ചെസ്റ്റ് വയ്ക്കണം. ഇപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ചെസ്റ്റ് വയ്ക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഒരു സൈഡ് ഇപ്പോൾ തൽക്കാലത്തേക്ക്, എന്നർത്ഥം നമ്മൾ ഇപ്പോൾ നമ്മൾ ലോ ലെവലിലാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് ലൂട്ടോ സാധനങ്ങൾ മാത്രമേ നമുക്ക് വയ്ക്കാനുണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റേതായ സാധനങ്ങൾ മാത്രം മതി. നമുക്കിപ്പോൾ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കാം. ഗൈസ്, ഞാൻ 20 ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ ചെസ്റ്റ് വയ്ക്കാറ്, നേരെ നേരെയായിട്ട് ചെസ്റ്റ് വയ്ക്കാറില്ല. നമുക്ക് 20 പോലെ നമുക്കൊരു കറക്റ്റ് 40 നമുക്ക് വേണ്ടത്. സെറ്റാണ്, ഇപ്പം സെറ്റായത്. യെസ് ഗൈസ്, നമ്മൾ ഫുള്ള് ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കിയാണ്. നമുക്ക് സ്റ്റെപ്പ് ഉണ്ടെന്ന് വയ്ക്കാം. ഇരുപത്തെട്ടെണ്ണം നമുക്ക് മതിയായിരിക്കും. അത് മതിയായിരിക്കും. നമുക്ക് താഴേന്ന് വെച്ചോടക്കാം. അങ്ങനെയാണ് കയറി വരാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് പോയി ഗോൾഡ് പിക്കാക്സും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നേരെ താഴേക്ക് പോകാം. ഇനിയെന്തേലും കുറച്ച് കൂടുതൽ ഡീപ് സ്ലേറ്റ് ഞാൻ കുറച്ചും കൂടി എന്തേലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒക്കെ നമുക്ക് ഫുള്ള് വൃത്തിക്ക് സ്റ്റക്ക് എടുത്തിട്ടുണ്ട്. ഇതാണപ്പോൾ നമ്മൾ സോർട്ടിങ് ഏരിയ ആയിട്ട് എടുത്തേക്കണം. ഇനി നമുക്ക് നമ്മുടെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ട് രണ്ട് ഇത് കുഴിക്കണം. ബ്ലോക്ക് കുഴിക്കണം. ഏകദേശം ഇത് രണ്ടായിരിക്കും. ഇത് രണ്ടാണ് ഏകദേശം ഒരു സെൻറ്റർ ഇവിടെ വെക്കണം. എന്നാൽ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് ഒരു ബാരലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ ബാരൽ ഇങ്ങനെ തന്നെ അങ്ങ് വയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബാരലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോർട്ടിങ് ഏരിയ. ഇനി നമുക്കിവിടെ കുറച്ച് ഈ എന്താ പറയുക, അങ്ങനത്തെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. എന്താ പേര് നമുക്ക് ആണ് വേണ്ടത്? ലെതറും പിന്നെ കുറേ സ്റ്റിക്കുമാണ് വേണ്ടത്. ഗൈസ്, നമ്മൾ 10 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 10 ചെസ്റ്റിനും മുന്നിൽ കൊണ്ട് വയ്ക്കണം. നമുക്ക് ഓരോ സാധനവും നമുക്ക് സോർട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യണം. നമ്മൾ ഫുള്ള് ഇനി നമുക്ക് ഫുള്ള് സോർട്ട് ചെയ്ത് തരാം. അപ്പോൾ
സോർട്ട് ഇനിയും ടൈം എടുക്കും, നമുക്കിത് ഫുൾ ഒന്ന് സോർട്ട് ചെയ്തിട്ട് കാണാം. ഞാനിപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ സോർട്ട് ചെയ്തല്ല, നമ്മുടെ ചെസ്റ്റിൽ തന്നെ എല്ലാ സാധനവും വെച്ചേക്കാണ്. അപ്പം അതിന് മുന്നേ ഞാൻ ഏതൊക്കെ രീതിയിലാണ് സോർട്ട് ചെയ്ത് വെച്ചേക്കണത് ഞാൻ കാണിച്ചു തരാം. ഒരു ആദ്യത്തെ ബ്ലോക്കിൽ നമ്മൾ മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. രണ്ടാമത് നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന എന്ത് വസ്തുക്കളും, അത് ലെതർ ആവാം, ഷുഗർ കേൻ ആവാം, വുഡാവാം, വുഡില്ല മറ്റേ സാപ്ലിംഗ് ആവാം, പലതും ആവാം. നമുക്ക് മോബ് ഡോഗ്സ് നോക്കി, സോംബി, സ്കൾട്ടൺ, ക്രീപ്പർ, എട്ടുകാലി, ഈ മാതിരി സാധനങ്ങൾ എന്നൊക്കെ കിട്ടുന്ന വസ്തുക്കൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഇത് നമ്മൾ വുഡ്, നമുക്ക് വുഡായി ബന്ധപ്പെട്ട് എല്ലാ സാധനവും, വുഡ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനവും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വയ്ക്കാം. ഇനി ഇത് വെച്ചാണ് എന്തിനാ വെച്ചാൽ ഫുഡിനാണ്, നമുക്ക് ഏത് തരത്തിലുള്ള ഫുഡും ഇതിൽ വയ്ക്കാം. പിന്നെ നമ്മൾ ആർമർ, നമുക്ക് എക്സ്ട്രാ ആർമർ വന്നതെല്ലാവരും നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ ടൂൾസ്, നമുക്ക് എക്സ്ട്രാ ടൂൾസ് വന്നതും നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. പിന്നെ ഉള്ളത് എൻചാൻറ്റിങ്സ് ആണ്, നമ്മൾ ഫുൾ എൻചാൻറ്റിങ്സും എനിക്ക് ഫിഷ് കിട്ടിയ എൻചാൻറ്റിങ്സും ഒക്കെ നമുക്ക് ഇവിടെ വയ്ക്കാം. പിന്നെ വരുന്നത് റെഡ് സ്റ്റോൺ ആണ്. റെഡ് സ്റ്റോൺ നമുക്ക് റിപ്പീറ്റർ ഉണ്ട്, കമ്പാരിറ്റർ ഉണ്ട്, ഒബ്സർവർ ഉണ്ട്, ഹോപ്പർ ഉണ്ട്, അങ്ങനെയുള്ള റെഡ് സ്റ്റോൺ ബന്ധപ്പെട്ട് തന്നെ എല്ലാ വസ്തുക്കളും നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഇത് പോർഷൻസ് ആണ്, നമുക്ക് പോർഷൻസ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയുള്ള, പക്ഷേ പോർഷൻസുമായി ബന്ധപ്പെട്ട് എല്ലാ വസ്തുക്കളും നമുക്ക് ഇതിൻ്റെ അകത്തും വയ്ക്കാം. നമുക്ക് എല്ലാ വസ്തുക്കളും ഇതിൻ്റെ അകത്ത് സോർട്ട് ചെയ്തിട്ട് കാണാം. യെസ് ഗൈസ്, യെസ് ഗൈസ്, നമ്മൾ ഫുൾ സോർട്ട് ചെയ്ത് വെച്ചേണ്ടത്. ഓരോന്നായിട്ട് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം, നോക്കിയത് എങ്ങനെയാന്ന് അറിയാം. ഇത്രയും സാധനങ്ങളാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഫുള്ള് നമ്മള് ഫുള്ള് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് ആവശ്യം വന്നാലും നമുക്ക് സുഖമായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പോയി എടുക്കാം. പിന്നെ ഞാൻ ഇതെനിക്ക് ഭയങ്കര ഡിസ്റ്റബുട്ടുണ്ട്, നേരെ കയറി ഒന്ന് നേരെ മുകളിലേക്ക് കയറാം. അപ്പം കുറച്ചെണ്ണം അവിടെ വെക്കണുണ്ടോ? പക്ഷെ എൻ്റെ ഹെഡായിട്ടുള്ളവന് ഡീസ്പോണായി പോയി, അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാതെ വിട്ടേക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം പോയി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് അടിക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടക്കച്ചി വീഡിയോ ലിസ്റ്റ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ശരി, ബോയ്സ്, ഞാൻ റോക്ക് ടു 1K ആണ്, അതുകൊണ്ട് എനിക്ക് 1K അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാവ എഡിഷനിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്തായാലും ജാവ എഡിഷൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം.